ഇതിനായിട്ട് ഞാനൊരു വലിയ സവാളയായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇത് മുറിക്കുമ്പോൾ ഞാൻ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഒരു ഭാഗം, ഒരു കട്ടിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് വരണം കേട്ടോ. ഇതിങ്ങനെ വിട്ട് വിട്ട് വരണം അരിഞ്ഞു കഴിഞ്ഞ ശേഷം. ഇത് നന്നായിട്ട് കനം കുറച്ചരിയത്. ഇത് ഇതുപോലെ അരിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ വിടിയിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ നടുക്കത്തെ ആ സാധനം കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഓരോ ഇതളുകളായിട്ട് ഇളകി വരും കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇപ്പോൾ കുറേ ആയില്ലേ. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു പച്ചമുളക്, അത് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം. കുറച്ച് മല്ലിയില കുഞ്ഞതായിട്ട് അരിഞ്ഞത്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായം, ഒരു രണ്ട് നുള്ളൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ സവാളയ്ക്കകത്തു നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. ഇതാ ഇതുപോലെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പൊടി ഇറക്കാം. ഇതിലേക്ക് ഞാനൊരു 1/3 കപ്പ് കടലപ്പൊടി ഇറക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ, ഒരു തണ്ട് കറിവേപ്പില. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ലൂസാകാൻ പാടില്ല. നമ്മൾ ചേർത്തിരിക്കുന്ന കടലപ്പൊടി ഇതേൽ പെരണ്ട് വരുന്ന രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്ന കടലപ്പൊടി കുറവാണ്, നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/3 കപ്പും കൂടെ കടലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന സവാളയ്ക്കകത്തു നിന്നും വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പം വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാനേ പാടുള്ളൂ. ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് ഇതിലിങ്ങനെ പെരണ്ടിരിക്കുന്ന ആ ഒരു പരുവായിരിക്കണം കേട്ടോ. എന്താ ഇതുപോലെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സവാളയുടെ പുറത്തുനിന്ന് ഈ മാവ് വിട്ടുപോകും. മാവ് ഇപ്പം ഇരിക്കുന്നത് ഇതാ ഇതുപോലെയാണ്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഒരുപാട് കനം കൂട്ടിയിടരുത്, ഇങ്ങനെ പരത്തി ഇട്ടേച്ചാൽ മതി. ഇതിന് വലിയ ഷേപ്പൊന്നും ഉണ്ടാകത്തൊന്നുമില്ല കേട്ടോ. ഇട്ട് ഒരു 5 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ, ഇത് മാറ്റാം. ഇത് കണക്ക് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചേർക്കാം. അപ്പോൾ നമ്മുടെ സവാള വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മുരുമുരാന്നായിട്ട് ഇരിക്കുന്നത്. ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കാനായിട്ടാണ് ടേസ്റ്റ്. കടലപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തണുത്തു പോകും. അപ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.